ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിയാണ് ബീൻസ് തോരൻ, അല്ലെങ്കിൽ ബീൻസ് പൊരിയൽ എന്നൊക്കെ പറയും. ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. റെസിപ്പിക്ക് മുൻപ് ബീൻസ് കഴിക്കുന്നതിൻ്റെ ഹെൽത്ത് ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിലടങ്ങിയിരിക്കുന്ന സിയാസാന്തിൻ എന്ന കരോട്ടിനോയിഡ് നമ്മുടെ കണ്ണുകൾക്ക് നല്ല ആരോഗ്യവും കാഴ്ചശക്തിയും കൊടുക്കുന്നു. കാലറിയും കൊഴുപ്പും കുറവായതുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഇതിൽ ഫോളേറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പ്രഗ്നൻറ്റ് ലേഡീസ് നിർബന്ധമായും ഡയറ്റിൽ ഉൾപ്പെടുത്തിക്കൊള്ളണം. ഇതിൽ വൈറ്റമിൻ സി എന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് ഫ്രീ റാഡിക്കൽസിനെ കുറച്ച് നമ്മുടെ ശരീരത്തെ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അടുത്ത റെസിപ്പിയാണ് കാണിക്കുന്നത്. തോരൻ ഉണ്ടാക്കുന്നതിന് ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഓപ്ഷണലാണ്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇത് ഒരു സെക്കൻഡ് നേരത്തേക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഈ 4 പച്ചമുളക് ഞാൻ എടുത്തത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ 4 എണ്ണം എടുത്തത്. എരിവിനനുസരിച്ച് മാത്രം എടുത്താൽ മതി. ചെറുതാക്കി അരിഞ്ഞെടുത്ത ഒരു സവോള ഇതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലപോലെ കുക്ക് ചെയ്തെടുത്താൽ മതി. ട്രാൻസ്പറൻ്റ് ആക്കി എടുത്താൽ മതി. സവാള ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യണം. ഇനി ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് 2 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം ബീൻസാണ് എടുത്തിരിക്കുന്നത്. ബീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം ലോ ടു മീഡിയം ആണ് വെച്ചിരിക്കുന്നത്. ഈ ബീൻസിൽ പൊട്ടാഷ്യം ഒത്തിരി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഫൈബർ ഉള്ളത് കൊണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ടെൻഡർ ബീൻസ് ആയതുകൊണ്ട് അധികം നേരമൊന്നും വേണ്ടത് കുക്കാവാനായിട്ട്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്തായിരുന്നു. അതിനുശേഷമാണ് തുറന്ന് നോക്കുന്നത്. ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ 1-2 പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു അടച്ച് വെച്ചതിന് ശേഷം. ഇപ്പോൾ നമ്മുടെ ബീൻസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ആഡ് ചെയ്യണം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഈ തേങ്ങ ഇപ്പോൾ ആഡ് ചെയ്തത് കൊണ്ട് ഈ തേങ്ങയൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ചൂടോട് കൂടെ സെർവ് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം, കഞ്ഞിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ. നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. ഓക്കെ, താങ്ക് യു.